പറയേണ്ടത് അങ്ങനെ. അപ്പൊ സ്ട്രോങ് ആയിട്ട് പറയണ്ടേ, രണ്ടും ഒരു തുല്യാണ്. ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഉന്നപക്ഷാണ്. ഈ 50:50 ആക്കാൻ പറ്റും, അല്ലാണ്ട് ഒരാൾക്ക് 80 മറ്റൊരാൾക്ക് 20. നമ്മളിവിടെ കണക്കാക്കുമ്പോൾ സാധാരണ ഈ ലാറ്റിൻ ഒഴികെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സമുദായമായിട്ടാണ് നായർ ക്രിസ്ത്യാനിയെന്നത്. അതായത് ലാറ്റിൻ ഒഴികെ, ലാറ്റിൻ ഒഴികെയുള്ള എല്ലാ ക്രിസ്ത്യാനികളും മുന്നാക്ക കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുണ്ടല്ലോ, അതിന് ഈ പറഞ്ഞ ലാറ്റിൻ ഒഴികെയുള്ള ക്രിസ്ത്യൻ പ്ലസ് ന്യൂനപക്ഷം എന്നുള്ളത് ആരുടെ അവതാരില്ല, കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഇതാണ്, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ന്യൂനപക്ഷമാണ്, സീറോ മലബാർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ന്യൂനപക്ഷമല്ലേ. ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് ചോദിക്കണം, അവതാരില്ല പറയുന്നത്. ആ ന്യൂനപക്ഷ അവകാശങ്ങൾ ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾക്ക് ഭരണഘടന നിർത്തിയിട്ടുള്ള അവകാശമാണ്. ആരുടെ ഒരു കോൺഗ്രസിനോ ഒരു കമ്മ്യൂണിസ്റ്റിനോ ഒന്നും നിർത്തലാക്കാതില്ല, ഭരണഘടനകളതാണ്. എന്നിട്ട് ഇത് എങ്ങനെയാണ് 80% മുഴുവനും ആ ന്യൂനപക്ഷങ്ങൾക്കുള്ളത് മുസ്ലിങ്ങൾക്കും 20% മാത്രം നിങ്ങളുടെ കവച്ചേറ്റ് ഞങ്ങൾക്ക്? അതല്ലല്ലോ, ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ ഭരണഘടനയിലുള്ളതല്ലേ. അപ്പൊ പിന്നെ എന്താ നിങ്ങള് മുസ്ലിമിന്റെ ഇതിനോട് സൈഡ് പിടിക്കുന്നത്? എന്നിട്ട് ഞങ്ങൾക്ക് എന്ത് 20 തരുള്ളൂ എന്ന് പറയുന്നത്? ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ സമുദായം ഇവിടെ ഇല്ലാണ്ടാവുക, ഞങ്ങളുടെ കുട്ടികൾ വല്ലവരിപ്പോ ഇവിടെ ഇണ്ടാ, ഒക്കെ നാട് വിട്ടു പോവുക, ഞങ്ങളുടെ സമുദായം ഇവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക, ക്രിസ്ത്യൻ സമുദായം ഇവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. എന്താണ് അതിനുള്ള കാരണം? നിങ്ങൾ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരെ ക്രിസ്ത്യാനികളുടെ കൂടെ നിൽക്കുന്നില്ല. ഞങ്ങളുടെ കുട്ടികളൊക്കെ ഓരോ സ്ഥലത്തേക്കും പോകുന്നു, ഞങ്ങളുടെ വീടുകളിലൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളുടെ ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി ആരും നിലനിൽക്കുന്നു? പണ്ട് അച്ഛനുള്ള സമയത്ത് ക്രിസ്ത്യൻ സമുദായത്തിന് തൃശ്ശൂരിന് പ്രത്യേകിച്ച് കുണ്ടുളം പിടാവ് ഒന്ന് പറഞ്ഞ അപ്പോ അതിന്റെ കാര്യങ്ങൾ നടക്കും. ഇപ്പൊ വിദ്യാഭ്യാസ നയം ഞങ്ങളുടെ ഓരോ സ്ഥാപനങ്ങൾ അങ്ങനെ തുടങ്ങണം. ഇപ്പോ ഈ സ്വകാര്യ ഈ കോളേജ് സ്കൂളുകളിലൊക്കെ വെക്കണമെങ്കിൽ ഒരെണ്ണത്തിന് പള്ളി വെച്ച ഒരെണ്ണം ഗവൺമെന്റ് വെക്കുന്നതാണ് ഇപ്പൊ പറയാൻ പോണത്, എയ്ഡഡ് സ്കൂളുകൾ. അപ്പൊ അതൊക്കെ ഞങ്ങൾ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് മണ്ണ് എന്താ പറയാ പിടിയിൽ പിടിച്ചിട്ടൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സ്കൂള്, ആ സ്കൂളിന്റെ നന്നായി കഴിഞ്ഞപ്പോ അതിന്റെ ഒരെണ്ണം ഗവൺമെന്റ് കൊടുക്കണം. മെഡിക്കൽ കോളേജ് ഇപ്പൊ എന്തായി? മെഡിക്കൽ കോളേജ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ മൈനസ് സമനായിരിക്കും മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്തത്. എന്നിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജൊക്കെ പണിത് എല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഗവൺമെന്റ് ആണ് സീറ്റ് കൊടുക്കുന്നത്. അപ്പൊ എന്താ കാര്യം? അപ്പൊ ഞങ്ങളുടെ മൈനസ് സമനായി പോയി, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പോയി. അപ്പൊ അങ്ങനത്തെ നയങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ വേണം. അത് കഴിഞ്ഞ് ഞങ്ങൾ തുടങ്ങി കഴിയുമ്പോ ഞങ്ങൾ വേണ്ട, ക്രിസ്ത്യാനികൾ വേണ്ട എന്നുള്ളൊരു നിലപാട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോ ഒരു രാഷ്ട്രീയത്തിലും വിശ്വാസമില്ലാത്തവരായി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കണം. ഇങ്ങോട്ടും ഇങ്ങോട്ട് ഒരു പാലട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം. ഇതിപ്പോ ആര് വന്നത് ഞാൻ പറയട്ടോ, ബി ജെ പി ഒന്ന് ബിജെപിയോട് പറയും, കമ്മ്യൂണിസ്റ്റ് ഒന്ന് കമ്മ്യൂണിസ്റ്റോട് പറയും, കോൺഗ്രസ് ഒന്ന് കോൺഗ്രസ്, ഇത് പറയാൻ വേണ്ടിട്ടായിരിക്കണം. അപ്പൊ ആര് വരുമ്പോഴും നമ്മൾ അപ്പൊ മുരളി സാറിനെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അച്ഛനൊരു പാരമ്പര്യമുള്ള ഒരാളായതുകൊണ്ടും നല്ലൊരു നേതാവായതുകൊണ്ടും അതിനൊന്നും എനിക്ക് യാതൊരു സംശയമില്ല. പാർട്ടി നല്ല, പക്ഷെ പാർട്ടിയുടെ നിലപാടില് ചിലതിന്റെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലപാടെടുക്കണം. അത് പറ്റുമെങ്കിൽ വോട്ട്, പറ്റില്ലെങ്കിൽ വോട്ടില്ല. അതന്നെ പറയുന്നു. ഓക്കെ, അപ്പൊ അത് പറയണം, വോട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ക്രിസ്ത്യാനികൾക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ എന്നെ വിളിക്കൂ എന്നൊരു വാക്കിങ്ങൾ പറയാൻ മതി. പറയും അതിനായിട്ട് വരുമ്പോ നമ്മുടെ പ്രശ്നം വരുമ്പോ അതിന് ഇടപെടും, അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കും, നേരിട്ട് വിളിക്കും. ഒരാളി സാറിന് ഞാൻ വിളിക്കും, ഞാൻ നമ്പർ എഴുതിയിരിക്കും. അപ്പൊ അങ്ങനെയാണെന്ന് അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വിളിച്ചാൽ ഫാദർ ഒരു വിളി എന്നെ വിളിക്കൂ എന്ന് പറയുകയാണെങ്കിൽ, ക്രിസ്ത്യാനികളുടെ പ്രശ്നം വരുമ്പോൾ ഞാൻ വിളിക്കൂട്ടാ. ഞങ്ങളുടെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര വോട്ട് ചെയ്യുന്നതാ, ഇത്ര വോട്ട് ഇവിടെ ഒരു 10,000 ആൾക്കാരുടെ വോട്ടുണ്ട്. അപ്പൊ ഇത്രയും വോട്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യുമ്പോ അത് ഞങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഇവിടെ വരണ്ടേ? അതായത് നിങ്ങൾ അവിടെ ഇവിടെ പോയിരുന്നിട്ട് കാര്യമില്ല. ഞങ്ങൾക്കിപ്പോ ഞങ്ങളോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയക്കാരെ ഞങ്ങൾക്ക് വേണ്ടോ? ഏത് രാഷ്ട്രീയമായാലും ഇപ്പൊ ഇപ്പൊ ഇതായത് ഓരോ മതത്തിൽ ഞങ്ങൾ ഇപ്പൊ വളരെ വർഗീയമായിട്ട് തീവ്രമായിട്ടൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മറ്റൊരു തീവ്രവാദമാണ് ആ മുസ്ലിങ്ങളുടെ. അപ്പൊ ആ തീവ്രവാദത്തിനാണ് ഇപ്പോൾ ശക്തി കൂടുതൽ. അവരുടെ അവര് കരി വെച്ചിട്ട് വില പേശുന്നുണ്ട്, ഞങ്ങൾ വില പേശാൻ വരുന്നില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് ആർക്കും കയറാന്നുള്ള ഒരു നിലപാട് നിങ്ങൾ ആദ്യമേ മാറ്റണം. നമ്പർ പറയാം, നമ്പർ പറയും. 9 7 1 3 9 7 1 3 9 7 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5 1 8 5
അറിയപ്പെട്ടില്ല. അതെ, വായ തുറക്കണം, വായ തുറന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം.
അതായത് ഞങ്ങളുടെ അവിടെയുള്ള മിഷണറിമാർ ഞങ്ങളുടെ കൂടെ രാഹുൽ ഗാന്ധി പോയി. മണിപ്പൂരിനെതിരെ ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, മോദിക്കെതിരെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ക്രിസ്ത്യാനിക്ക് മുസ്ലിമിന് ഹിന്ദുവിന് ഒരു തുല്യാവകാശമാണ്. ആ തുല്യാവകാശം ഇവിടെ ഉറപ്പാക്കണം. ഞങ്ങളുടെ ആളുകളെ തെരഞ്ഞെടുപ്പ് പീഡിപ്പിച്ചിട്ട് കൊല്ലാനൊന്നും അവിടെ ആർക്കും അധികാരം തന്നിട്ടില്ല. ക്രിസ്ത്യ ഇന്ത് ഞങ്ങൾക്ക് ഉണ്ട്, ഞങ്ങൾ വേറെ ലോകത്ത് വന്നവരാണ്. ഞങ്ങളിവിടെ ജനിച്ചതാണ്, ഞങ്ങളുടെ അപ്പനാ പാപ്പന്മാരൊക്കെ ഇവിടെ ജനിച്ചതാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരുടെയാണ്. കോർട്ടിന്റെ സമയത്ത് മാത്രമല്ല തുല്യത, എന്നും തുല്യതയുണ്ട്, തുല്യപൗരനാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിക്കെതിരെ വല്ലതും വരുമ്പോ അതിന് കൂടെ ഞങ്ങളുടെ സംഘുറപ്പായിട്ട് അപ്പൊ അങ്ങനെ നല്ലൊരു എം പി ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ സ്വരം അവിടെ കേൾക്കണം. നമസ്കാരം. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വോട്ട് അഭ്യർത്ഥിച്ചെത്തിയ തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ നിർത്തിപ്പൊരിച്ച് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ. ന്യൂനപക്ഷ ആനുകൂല്യം ഇടതും വലതും 80% മുസ്ലിങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഞങ്ങൾ ന്യൂനപക്ഷമല്ലേ എന്നാണ് പുരോഹിതന്റെ ചോദ്യം. കൂടാതെ ന്യൂനപക്ഷ അവകാശങ്ങൾ ഭരണഘടനാ അവകാശമല്ലേ എന്നും ക്രിസ്ത്യൻ സമുദായം ഇവിടെ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണെന്നും പുരോഹിതൻ തുറന്നടിച്ചു. സംഭവത്തിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഇപ്പോൾ കാസയും രംഗത്തെത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി വിധി നടപ്പിലാക്കി ക്രിസ്ത്യാനികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യം കൊടുക്കണമെന്ന് അന്ന് നിലപാടെടുത്ത ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണെന്നാണ് കാസ പറയുന്നത്. ബാക്കി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിലവിലുള്ള രീതിയിൽ 80% മുസ്ലിങ്ങൾക്കും ബാക്കി 20% ക്രിസ്ത്യാനികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്കും കൊടുത്താൽ മതി എന്ന നിലപാടിൽ ആയിരുന്നു. അത്തരത്തിൽ ബി ജെ പി ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ സർക്കാരിന് ലഭിച്ചത് കൊണ്ടാണ് സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നികുതി പണത്തിൽ നിന്നുമെടുത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ആ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിരിക്കുന്നത്. പക്ഷേ ആ വിഷയത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ നടക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിലെ കുഴിത്തുരുമ്പുകളെല്ലാം നിശബ്ദരാണ്. എന്നാൽ അതിൽ ഒരാളെങ്കിലും മുന്നോട്ട് വന്നതിൽ അഭിനന്ദിക്കുമെന്നും കാസ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്തായാലും ആരാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലകൊള്ളുന്നതെന്ന് വൈദികർ പോലും ഇന്ന് തിരിച്ചറിയുകയാണ്. വോട്ടിന് വേണ്ടി മണിപ്പൂരിനെ കോൺഗ്രസ് എടുത്തിടുന്നുണ്ടെങ്കിലും അതൊന്നും ഇനി ക്രിസ്ത്യാനികളുടെ മുന്നിൽ ചിലവാകില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്.